എന്ത് കാര്യം പാർക്കുട്ടി, ആദ്യം ഇവിടെ നിന്ന് പറഞ്ഞ ശരിയാവില്ല. എല്ലാരും വാ. അതെടി, 5 രൂപക്ക് കിട്ടിയെന്ന് പറഞ്ഞാലേ അത് വലിയ ലാഭല്ലേ. വേഗം വാ മനുഷ്യാ. പാർക്കുട്ടി, അവര് കള്ളപത്രത്തിന്റെ കടയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നേ. നിന്റെ ഒന്നാമത്തെ ഐഡിയുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവരങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ മനസ്സിലാവും ആൾക്കാര് നമ്മള് പറഞ്ഞ കേക്കോ ഇല്ലേന്ന്. അവരാ കടയ്ക്ക് പോവാതിരിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തി നോക്കിക്കോ. രണ്ടു കൂടി ചമ്മി നാളെ ഇങ്ങോട്ട് തന്നെ വരും. അയ്യോ, എന്നെ തിരക്കാ. വേഗം നടക്ക്, 5 രൂപക്ക് ഇക്കാലത്ത് ഒരു കോഴിമുട്ടായി പോലും കിട്ടത്തില്ല. അതാരടി നമ്മളെ വിളിക്കുന്നേ? അതിന് ഞങ്ങൾ എന്ത് വേണം? ഞങ്ങൾക്ക് കച്ചവടം ചെയ്യുന്ന ആൾ നന്നായിട്ട് അറിയാം. അയാളെ കള്ളനാ കള്ളൻ. ആ കടയിൽ വെക്കണത് പഴകിയ സാധനങ്ങളാ.
ഈ ഇത്തിരി പോകുന്ന പിള്ളേർ അങ്ങനെ പലതും പറയും, അതൊന്നും കേൾക്കാൻ നമ്മൾ നിൽക്കണ്ട. പിന്നെ അവിടെ ആൾക്കാർ കൂടിയല്ലോ. ശിവേച്ചി പറഞ്ഞ ശരിയടി, നമ്മള് കുട്ടികൾ പറഞ്ഞാലും ആൾക്കാർ കേൾക്കൂലേ. എനിക്ക് മനസ്സിലായടാ. എന്തായി പാർക്കുട്ടി, അവർ കടയ്ക്ക് പോയില്ലേ? ചേച്ചി പറഞ്ഞത് ശരിയാ, നമ്മള് പിള്ളേര് പറഞ്ഞത് അവര് കേൾക്കുന്നില്ല. ചേച്ചി ഓള് പറഞ്ഞത് നമ്മള് വെറുതെ പറയണതാണേ. ഇനി എന്ത് ചെയ്യും ചേച്ചി? നിനക്ക് അതിനെ ശിവേച്ചി പറഞ്ഞ കേട്ടാ മതിയെന്നല്ലാ. പാർക്കുട്ടി, ആളുകൾക്ക് തെളിവാ വേണ്ടത്. തെളിവ് സഹിതം കാണിച്ചു കൊടുത്താലേ ആൾക്കാരെല്ലാരും വിശ്വസിക്കും. കാറ്റടിച്ചാൽ കറകറങ്ങും പമ്പരം. വേണോ വേണോ വേണോ. കാറ്റടിച്ചാൽ കറകറങ്ങും പമ്പരം. വേണോ വേണോ വേണോ. മക്കളാണോ എന്നെ വിളിച്ചേ? കൊറച്ചു മുമ്പല്ലേ നിങ്ങൾ കൊറേ പീപ്പിളും പമ്പരൊക്കെ വാങ്ങിയേ? അതൊക്കെ കേടൊന്നു പോയ മക്കളെ. എന്താ വേണ്ടു മോളെ? ഐ മാസ്ക് അല്ലേ മോള് ഉദ്ദേശിച്ചേ? അതിന്റെ കയ്യിൽ കൊറേ ഉണ്ടായിരുന്നു. ഇനി ഉണ്ടോന്ന് നോക്കട്ടെ. മോള് ഇതല്ലേ ചോദിച്ചേ? മോളെ വേറൊരു മോഡൽ കൂടി ഉണ്ട്. ഇതെങ്ങനെയുണ്ട് മോളെ? നാപ്പത് രൂപയാ ഞാൻ എല്ലാരും വാങ്ങുന്നേ. മക്കള് 35 തന്നാ മതിന്നേ. ഈ പിള്ളേരെ കാണുന്നില്ലല്ലോ, ഇവരോട് പോയി കെടുക്കാനാവോ? ഒറ്റെണ്ണത്തിനൊരു അനുസരണ ഇല്ലല്ലോ, ഒന്ന് പറഞ്ഞിട്ട് വേണ്ട പോകാൻ. ചെലപ്പോ സുരേന്ദ്രനോ ബാലോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ പിള്ളേർ ഇവിടുന്ന് പോവത്തില്ലല്ലോ. എന്തോ എനിക്കൊരു ആദ്യ പോലെ, നമുക്കൊന്ന് പോയി നോക്കിയാലോ ഭവാനി? അതാ നല്ലത്. ദേ വരുന്നുണ്ട് കാന്താരി. ബാക്കിയുള്ള ഒറ്റ നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. ഈ പെണ്ണെ, നീ ഒറ്റക്കൊള്ളോ? നിന്റെ ഒപ്പുള്ളവരൊക്കെ നിങ്ങളോട് ഇവിടെ തന്നെ നിക്കാൻ പറഞ്ഞിട്ട് പോയതല്ലേ പിള്ളേരെ? ഒന്ന് പറഞ്ഞിട്ട് വേണ്ട എങ്ങോട്ടെങ്കിലും പോകുമ്പോ. ആ ശരി, എന്നിട്ട് കുടിച്ചോ മക്കളെ. രശ്മികയുടെ പാർക്കുട്ടിയെ പൈസ എത്രാന്ന് വെച്ചാലേ മുത്തശ്ശി തരാമേ. അതൊന്നും സാറില്ല കുട്ടിയെ, പൊരി വെയിലല്ലേ, ഇപ്പൊ നല്ല വെള്ളം കുടിക്കണേ. 100 രൂപ മതി കുട്ടിയെ. എന്ന പാർക്കുട്ടിയെ, സോറി മുത്തശ്ശി, കള്ളം പറഞ്ഞിട്ട് വാങ്ങിന്നറിയാം. നല്ല കാര്യത്തിന് വേണ്ടിട്ട് ഈ പണം. എന്നാ മക്കള് പോയിട്ടെ വെള്ളം കുടിച്ചോളിട്ടാ. ഇനി മുത്തശ്ശിമാർ പൈസ തന്ന കാര്യം നീലുവിനോടും ബാലുവിനോടും പറയാൻ നിക്കണ്ട. അവരെ കൈമേ നിങ്ങക്ക് തന്നെ വഴക്ക് കേൾക്കുക. ഈ കൊച്ചിന്റെ ഒരു കാര്യേ, കുമാരേട്ടിന്റെ കടയിൽ നിന്ന് വെള്ളം കുടിച്ചാ മതിട്ടോ. അവിടുന്ന് വിശ്വസിച്ച് കുടിക്കാൻ പറ്റത്തുള്ളേ. ബാക്കിയുള്ള കടയിലൊക്കെ എങ്ങനത്തെ വെള്ളം ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലല്ലോ മോളെ. എന്ന നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വേഗം വരി. ഇത് 50 രൂപ മോളെ, ബാക്കി ഇപ്പൊ തരാട്ടോ. ഇതാ മോളെ 15 രൂപ. എന്തെങ്കിലും വേണമെങ്കിലേ ഇനിയും ചേട്ടനെ തന്നെ വിളിക്കണം മോളെ.
കാറ്റടിച്ചാൽ കറങ്ങും പമ്പരം. വേണോ വേണോ വേണോ? ഇവിടെ നല്ല പൊന്തണ്ട് മക്കളെ, പാമ്പൊക്കെ ഉണ്ടാവും. മക്കൾ ഇവിടുന്ന് പൊയ്ക്കോളി. ചേച്ചി പിടിച്ചോളൂ. നെക്സ്റ്റ്. എടി പാർക്കുട്ടി, എന്നെ നീ പൊളിച്ചടക്കിട്ട് വാ. പോക്കറ്റ്.